രജിത്ത്, നമുക്കൊക്കെ യാത്ര വലിയ ഇഷ്ടമാണ്. സഞ്ചാരികളായിട്ട് നടക്കാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും പൊതുഗതാഗത സംവിധാനമൊക്കെ ആയിരിക്കും അതിനായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ ദീർഘദൂരം ഒരു അറ്റ്ലസ് സൈക്കിളിൽ രാജ്യാതിർത്തികൾ താണ്ടുന്ന ഒരു വ്യക്തിയുണ്ട്. വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്നും ഒരു യുവസഞ്ചാരിയാണ് ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നത്. 1.5 വർഷം കൊണ്ട് 25,000 കിലോമീറ്റർ താണ്ടി സിംഗപ്പൂരിലെത്തുകയാണ് ബത്തേരി പുത്തൻകുന്ന് കോട്ടപ്പുര സ്വദേശി ഫൈസൽ അഹമ്മദിന്റെ ലക്ഷ്യം. ഈ കാലയളവിൽ 9 രാജ്യങ്ങളാണ് ഫൈസൽ സൈക്കിളിൽ സഞ്ചരിക്കുക. അറ്റ്ലസിന്റെ ഒരു നാടൻ സൈക്കിളിൽ കാടും കുന്നും കടലും മറികടന്ന് രാജ്യാതിർത്തികൾ പിന്നിട്ട് സിംഗപ്പൂരിലേക്കാണ് ഫൈസൽ എന്ന യുവാവ് യാത്ര തിരിച്ചിരിക്കുന്നത്. യാത്രക്കിടെ 9 രാജ്യങ്ങൾ ഫൈസൽ മറികടക്കും. ബത്തേരിയിൽ നിന്നും യാത്ര തിരിച്ച ഫൈസൽ മൈസൂർ, ബാംഗ്ലൂർ വഴി ഡൽഹിയിലെത്തും. തുടർന്ന് ശ്രീനഗർ, മണാലി എന്നിവിടങ്ങളിലെത്തി പിന്നീട് UP വഴി നേപ്പാളിലേക്ക് യാത്ര തിരിക്കും. തുടർന്ന് ഭൂട്ടാൻ, ബംഗ്ലാദേശ്, തായ്ലാന്റ്, കംബോഡിയ, വിയറ്റ്നാം, മലേഷ്യ വഴി സിംഗപ്പൂരിലെത്തിച്ചേരും. 1.5 വർഷമെടുക്കുന്ന ഈ യാത്രയിൽ 25,000 കിലോമീറ്റർ പിന്നിടുമെന്നാണ് ഫൈസൽ പറയുന്നത്. 1.5 വർഷമാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അത്ര സമയമൊന്നും വേണ്ട, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ ചവിട്ട് കൂട്ടാണ്, അത്ര സമയം വേണ്ട. അപ്പം ഞാൻ മെല്ലെ റിലാക്സ് ചെയ്തേ പോകുള്ളൂ. ഒന്നാമത് ഒരു വണ്ടിയും കൊണ്ട്, ബേസിക് കൊണ്ട് സൈക്കിളും കൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് മെല്ലെ പോകാൻ പറ്റുള്ളൂ. ആരോഗ്യമുള്ളൊരു സമൂഹത്തിനായി ഒരു ചുവട് എന്ന സന്ദേശമാണ് ഫൈസൽ തന്റെ ഈ യാത്രയിലൂടെ പങ്കുവെക്കുന്നത്. യാത്രക്കിടെ താമസം സ്വയം നിർമ്മിക്കുന്ന ടെന്റിലും ഭക്ഷണം സ്വയം പാചകം ചെയ്തുമാണ് കഴിക്കുന്നത്. ഫൈസലിന്റെ യാത്ര ബത്തേരിയിൽ നടന്ന ചടങ്ങിൽ സഞ്ചാരിയും ട്രാവൽ ബ്ലോഗറുമായ അഷ്റഫ് എക്സൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇതിനു മുൻപും 3 തവണ ഫൈസൽ രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് സോളോ ബൈക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. 24 വയനാട്.